ഒന്നു ദിവസം മാത്രം പ്രായമുള്ള നവജാത ശിശുവിനെ വെള്ളത്തിൽ മുക്കിക്കൊന്ന കേസിൽ അമ്മയും മൂത്ത സഹോദരിയും പോലീസ് കസ്റ്റഡിയിലേക്ക് പോകുമ്പോൾ അനാഥരാകുന്നത് ഒരു കൂരയ്ക്കു കീഴിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കഴിഞ്ഞിരുന്ന നാലു കുഞ്ഞുങ്ങളാണ് ഇടതുകാലിന് ശേഷിയില്ലാത്ത കുട്ടികളുടെ അമ്മയായ നിഷയ്ക്ക് ആറാമതൊരു കുട്ടിയെ കൂടി വളർത്താനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും അപമാനവും ഭയന്നാണ് അവർ ആ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് ആറാമത്തെ കുഞ്ഞിനെ ജനിച്ച് മൂന്നാം ദിവസം കന്നാസിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നതിനാണ് അമ്മയെ നേരത്തെ അറസ്റ്റ് ചെയ്തത് പോലീസ് അമ്മയുടെ നിർബന്ധപ്രകാരമാണ് കുഞ്ഞിനെ കന്നാസിലെ വെള്ളത്തിൽ ഇട്ടതെന്ന് ഇവരുടെ മൂത്ത പെൺകുട്ടി മൊഴി നൽകിയിരുന്നു കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കാൻ അമ്മ ആവശ്യപ്പെട്ടു അത് വേണോ അമ്മയെന്ന പല പ്രാവശ്യം ഞാൻ ചോദിച്ചു കുഞ്ഞിനെ നീ വളർത്തുമോ എന്ന് അമ്മ തിരികെ ചോദിച്ചു ഇതാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി ഇവരുടെ രണ്ടാമത്തെ മകൻ അഞ്ചാം ക്ലാസ്സിലും മൂന്നാമത്തെ മകൾ രണ്ടാം ക്ലാസ്സിലും നാലാമത്തെ മകൾ എൽ കെ ജിയിലുമാണ് പഠിക്കുന്നത് അഞ്ചാമത്തെ മകന് രണ്ടു വയസ്സാണ് പ്രായം പെൺകുട്ടികൾ വണ്ടൻ പതാലിലെ സംരക്ഷണ കേന്ദ്രത്തിലും മൂത്ത ആൺകുട്ടി ഇഞ്ചിയാനിലുള്ള സംരക്ഷണ കേന്ദ്രത്തിലും രണ്ടു വയസ്സുകാരൻ തൊട്ടിയക്കാട്ടെ ിഷുഭവനിലുമാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് വീട്ടിൽ വെച്ചാണ് ഈ സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചത് അച്ഛൻ തന്നെ കൊടി മുറിച്ചു അമ്മ തന്നെയാണ് കുഞ്ഞിനെ കുളിപ്പിച്ചത് ഒരേ മുറിയിൽ കിടന്ന മക്കൾ വീട്ടിൽ കുഞ്ഞുണ്ടായ വിവരം അറിയുന്നത് പിറ്റേന്ന് രാവിലെയാണ് സംഭവ സമയത്ത് നിഷയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഞായറാഴ്ചയാണ് കുഞ്ഞ് ജനിച്ചത് കുട്ടിയുടെ കരച്ചിൽ കേട്ട് അയൽവാസിയായ സ്ത്രീ എത്തിയപ്പോൾ വീട്ടിൽ എല്ലാവർക്കും കോവിഡാണെന്നും പറഞ്ഞ് ഇവർ തിരിച്ചയക്കുകയായിരുന്നു സംശയം തോന്നിയ അയൽവാസി വർക്കറെ വിവരം അറിയിച്ചു ആശാവർക്കർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും കൂട്ടി വീട്ടിലെത്തിയപ്പോഴാണ് പ്രസവം നടന്നതായി മനസ്സിലായത് തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് യുവതിക്ക് ഇടതുകാലിന് ശേഷിയില്ല മൂത്ത മകളാണ് ഇളയവരെ പരിചരിക്കുന്നതടക്കം വീട്ടുജോലികളെല്ലാം ചെയ്യുന്നത് ഒരു മുറിയും അടുക്കളയും ശുചിമുറിയും മാത്രമുള്ള വാടക വീട്ടിലായിരുന്നു ഇവർ ആറുപേരും താമസിച്ചിരുന്നത് കഴിഞ്ഞ എട്ടാം തീയതിയായിരുന്നു ദാരുണമായ സംഭവം നടന്നത് ക്രമരഹിതമായ ആർത്തവം ഉണ്ടാവാത്തതിനാൽ ഗർഭിണിയാണെന്ന കാര്യം മാസങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചറിഞ്ഞതെന്നാണ് യുവതിയുടെ മൊഴി ഇടക്കുന്ന മുക്കാലിയൻ മുത്തേടത്തുമലയിൽ സുരേഷിനും നിശയ്ക്കും ഞായറാഴ്ച ജനിച്ച കുഞ്ഞിനെയാണ് മരിച്ചു കണ്ടത് യും കുട്ടികളും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ ഭർത്താവ് സുരേഷ് പണിക്ക് പോയിരുന്നു പതിനഞ്ച് അഞ്ച് മൂന്ന് വയസ്സുകൾ വീതമുള്ള മൂന്ന് കുട്ടികളും ഒൻപത് ഒന്നര വയസ്സ് വീതമുള്ള രണ്ട് കുട്ടികളുമാണ് സുരേഷിനും നിഷയ്ക്കുമുള്ളത് ഒരു മുറിയും അടുക്കളയും ശൗചാലയവും മാത്രമുള്ള വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത് അയൽവാസികളുമായി വലിയ ബന്ധമില്ലാതിരുന്ന ഇവർ ഗർഭിണിയായതും കുട്ടികളുണ്ടായ വിവരവും അയൽവാസികളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു കുടുംബത്തിലെ ഏഴുപേർ അഞ്ചു വർഷമായി കഴിഞ്ഞിരുന്നത് ഒരു മുറിയും അടുക്കളയും മാത്രമുള്ള വാടക വീട്ടിലാണ് ഇതിനുള്ളിൽ തന്നെയുള്ള ശുചിമുറിയിലാണ് നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് തിരുവല്ല സ്വദേശിയായ സുരേഷും മുണ്ടക്കയം സ്വദേശിയായ നിഷയും അഞ്ചു വർഷം മുൻപാണ് ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ എത്തുന്നത് ദമ്പതിമാരും അഞ്ചു മക്കളും അടങ്ങുന്ന കുടുംബത്തിലെ ഏക വരുമാന ആശ്രയം സുരേഷ് ആയിരുന്നു നിഷയുടെ ഇടതുകാലിന് ജന്മനെ കുറവുള്ളതിനാൽ വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത് പതിനഞ്ചു വയസ്സുകാരിയായ മൂത്ത മകളാണ് കുടുംബത്തിലേക്ക് ആവശ്യമുള്ളപ്പോൾ സാധനങ്ങളും മറ്റും എത്തിച്ചിരുന്നതായി വാടകം പറഞ്ഞിരുന്നു കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും മറ്റും വീട്ടിൽ എത്തിച്ചു നൽകുമായിരുന്നുവെന്ന് അധ്യാപകരും പറയുന്നു നിഷ ഗർഭിണിയായിരുന്ന വിവരം അയൽവാസികളിൽ നിന്നും സ്കൂളിലെ അധ്യാപകരിൽ നിന്നും മറച്ചുവെച്ചിരുന്നു വീട്ടിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു അയൽവാസിയായ രമ്യ എത്തിയപ്പോൾ പൂച്ച കരയുന്നതാണെന്നായിരുന്നു വീട്ടുകാരുടെ മറുപടി വീണ്ടും കരച്ചിൽ കേട്ട സംശയം തോന്നിയവർ അയൽവാസിയോട് കാര്യം പറഞ്ഞു പിന്നീട് വാർഡിലെ ആശാവർക്കർ ശാലിനിയെ സംഭവം അറിയിച്ചു ആശാവർക്കറും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും വീട്ടിലെത്തിയപ്പോൾ പ്രസവം നടന്നതായുള്ള സംശയം ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ചു തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയുടെ മൃതദേഹം ശൗചാലയത്തിൽ നിന്ന് കണ്ടെത്തുന്നത് അമ്മയും സഹോദരിയും നിയമവഴിയിലേക്ക് പോവുകയും അച്ഛൻ മൂകസാക്ഷിയാവുകയും ചെയ്യുന്നതോടെ അനാഥരാകുന്നത് നാല് കുരുന്നുകളാണ് ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽബട്ടൺ അമർത്തൂ